വ്യാപാരത്തിലും മനുഷ്യവിഭവശേഷി കൈമാറ്റത്തിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇന്ത്യ സൗദി സഹകരണം സർവ്വമേഖലകളിലേക്കും വ്യാപിക്കുകയാണ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. 2016 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനത്തിനും 2019 കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനത്തിനും പിന്നാലെ വിവിധ തലങ്ങളിൽ നടന്ന ചർച്ചകളുടെ ഫലമായാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പരസ്പര സഹകരണത്തിന് പുതിയ രൂപവും ഭാവവും കൈവന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും വ്യാപാര, വാണിജ്യ, നയതന്ത്ര, ശാസ്ത്ര, സാങ്കേതിക, വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം തന്നെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ സൗദി സൗഹൃദത്തിൻ്റെ പുതിയ വാതായനങ്ങളെക്കുറിച്ച് മലയാളം ന്യൂസ് റിപ്പോർട്ടർ PM മായൻകുട്ടി. ഇന്ത്യ സൗദി സൗഹൃദത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും അതിപ്പോൾ കൂടുതൽ ശക്തവും അതിൻ്റെ വ്യാപ്തിയും വർദ്ധിച്ചു വരികയാണ്. ഒരു കാലത്ത് വ്യാപാര വാണിജ്യത്തിലും മനുഷ്യ വിഭവശേഷി കൈമാറ്റത്തിലുമായിരുന്നു സഹകരണമെങ്കിൽ ഇപ്പോൾ അത് സർവ്വ മേഖലകളിലേക്കും വ്യാപിച്ചു വരികയാണ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകളും ചർച്ചകളും അതിൻ്റെ ആശയങ്ങളും വളരെ വേഗത്തിലാണ് പ്രാവർത്തികമായി വരുന്നത്. 2016 ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി സൗദി സന്ദർശിച്ച ശേഷവും 2019 കിരീടാവകാശി ഡൽഹി സന്ദർശിച്ച ശേഷവും അതിനെ തുടർന്ന് നടന്ന വിവിധ മേഖലകളിലുള്ള ചർച്ചകളെ തുടർന്ന് സ്വീകരിച്ചു വരുന്ന നടപടികൾ അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ച് വരികയാണ്. 2016 ഏപ്രിലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശനത്തോടെയും 2019 ജാനുവരിയിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഇന്ത്യ സന്ദർശനത്തോടെയും ഇന്ത്യ സൗദി ബന്ധത്തിൽ കൂടുതൽ അതിൻ്റെ ആഴവും പരപ്പും വർദ്ധിക്കുന്നതോടൊപ്പം കൂടുതൽ മേഖലകളിലേക്ക് അത് അതിൻ്റെ പുതിയ രൂപവും ഭാവവും കൈവരികയായിരുന്നു. ഇതിൻ്റെ പ്രയോജനം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും വ്യാപാര, വാണിജ്യ, ശാസ്ത്ര, വിദ്യാഭ്യാസ മേഖലകളിലെയും ലഭിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ സൗദി ബന്ധത്തിൻ്റെ പുതിയ വാതായനങ്ങളാണ് തുറക്കപ്പെട്ടത്. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ഇരു രാജ്യങ്ങളും സന്ദർശിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് എളുപ്പത്തിലും വേഗത്തിലുമാണ്. സൗദി പൗരന്മാർക്ക് ഇന്ത്യ സന്ദർശിക്കുന്നതിന് ഇപ്പോൾ E വിസ ലഭ്യമാണ്. അതേപോലെ ഇന്ത്യക്കാരായ പൗരന്മാർക്ക് സൗദിയിലെത്തുന്നതിന് വിവിധ തരത്തിലുള്ള വിസകളും ലഭ്യമാണ്. അത് നേരത്തെ സമയമെടുക്കുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിവേഗം ലഭ്യമാകുന്ന രീതിയിൽ വിസ നടപടിക്രമങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ സൗദി അറേബ്യ വരുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഏതാണ്ട് 27 ലക്ഷത്തിൽ പരം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. വിദേശികളായിട്ടുള്ള ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ മാത്രമാണ് നേരത്തെ കൊണ്ടുവരാൻ വിസിറ്റ് വിസയായിട്ട് അനുവദിച്ചിരുന്നത്. ഇപ്പോൾ മറ്റ് ബന്ധുക്കളെയും കൊണ്ടുവരാനുള്ള രീതിയിൽ വിസ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയത് ഇന്ത്യയിൽ നിന്നും ഒട്ടേറെ പേർക്ക് വളരെ എളുപ്പത്തിൽ വരാനുള്ള സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ വ്യാപാര, വാണിജ്യ, വിനോദസഞ്ചാര വിസകളും വളരെ അതിവേഗം ലഭിക്കും. ഇതിനു പുറമെയാണ് 48 മണിക്കൂർ ഇവിടെ ചെലവഴിക്കാൻ കഴിയും വിധം ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിനുള്ള വിസയും ഓൺ അറൈവൽ ഇവിടെ എത്തുമ്പോൾ ലഭ്യമാണ്. ഇതുവഴിയും നിരവധി പേർക്ക് വളരെ എളുപ്പം സൗദി അറേബ്യയിൽ എത്താൻ കഴിയും. ഇതിന് പ്രയോജനം കൂടുതൽ ലഭിക്കുക ഇന്ത്യക്കാർക്കാണ്. കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഒട്ടേറെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ GCC രാജ്യങ്ങളിൽ നിന്നുള്ള GCC റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കും ഓൺലൈൻ വിസ ഇപ്പോൾ ലഭ്യമാണ്. ഇതിൻ്റെയും പ്രയോജനം കൂടുതൽ ലഭിക്കുക ഇന്ത്യക്കാർക്കാണ്. GCC രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യക്കാരായതുകൊണ്ട് അവർക്കും ഇതേപോലെ വളരെ എളുപ്പം അവരുടെ ബന്ധുക്കൾക്കും അവരെ അനുഗമിച്ചുകൊണ്ട് ഇവിടെ വരാനുള്ള സൗകര്യം ലഭിക്കും വിധമാണ് വിസ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യ സൗദി ബന്ധത്തിൻ്റെ സൗഹൃദത്തിനുണ്ടായ മാറ്റത്തിൻ്റെ ഗുണഫലമായിട്ടാണ് ഈ സൗകര്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ സൗദി പൗരന്മാർക്ക് ഇന്ത്യ E വിസ അനുവദിക്കാൻ തുടങ്ങിയത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഒട്ടേറെ നേട്ടമുണ്ടാക്കുന്ന ഒരു നടപടിയാണ്. Vinoda Sanjara Megagalum, Adevale, Chigilsa Rangat, Ayurveda, Chigilsaku, Niravadi, Arabigal, Indiel Burtichi Kerlatil Etarundu, Avakalam, Walder Elpum, Ethicharan, Evisa Savarium, Bogarikim. Adavale Kerlatinde, Vinoda Sanjaram, Megagalcum, either Ere Gunamji, Kerlatinda Saudarim Asudikune. Idun Munbe than a Visa Narvata Kermalu, Idun Kudal, Karsanam Irnapurtan and Nirvazi Peretirno. Ipol Evisa Lebia Maidode, Vinothan Jarigal and Goodman Yadru, Samshamila. India, Saudi, Savurdam, Behirakasa, Rangatekudi, Vabikunu, Nulane, Telivana. At today, India Sandarsicha, Saudi Space Commission CEO Day, India Sandarsanam. Saudi Space Commission CEO Dr. Mohammed bin Salman. അടുത്തിടെ ബാംഗ്ലൂർ സന്ദർശിക്കുകയും ISRO ഉദ്യോഗസ്ഥരുമായി ഗവേഷണ വിഭാഗം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ബഹിരാകാശ ഗവേഷണ രംഗത്തെ വികസനത്തിന് ഏറെ സഹായകമാകുമെന്നതിൽ സംശയമില്ല. അതുപോലെ മറ്റ് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സാംസ്കാരിക കായിക വിനിമയ മേഖലകളിലും ഇന്ത്യ സൗദി സഹകരണം അനുദിനം വളർന്നു വരികയാണ്. Vidyabasa Rengatum Watare Saharanam Idu Rajangalan Namil Narthan Tirmanichitunda. Ivade University Cover Central Torokun Madevale Saudi with the article Ponirodi with the article in the University Padanam Nartunund. Kaiga Rengatum India Saudi Saharnatende Tiliwan at the day. Sandosh Trophy Malsaran than the final Malsaran than a Riadil Narkan and I told other. Otherwale La Rengatum. India, Saudi Saharanam, other Drudavum, Kurdal, Vaptulumai, Marikundikan. The Turchitum, General Kadil, India, Saudi, Power and Market Ilum, Vabara Vanija, Shastra, Sangediga, Rangatum, Ella Rangatum Puro, the Kaiverical Vericum, the Turchitum, Ida Rajangalkum, Gunagaramai Mark.